അഡീഷണൽ ഫാക്ട്സിലേക്കാണ്. അപ്പോൾ എഡ്ഗർ അലൻ പോ പറഞ്ഞിട്ടുള്ളത് ഐ എം നോട്ട് ഷുവർ ദാറ്റ് ടെന്നീസൺ ഈസ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് പോയറ്റ്സ് എന്നുള്ളതാണ്. അതുപോലെ ടി എസ് എലിയറ്റ് പറഞ്ഞത് ഹി കോൾഡ് പോയറ്റ് ഓഫ് മീറ്റർ ആൻഡ് മെലങ്കലിയ ടെന്നീസിനെ കുറിച്ച്. അതുപോലെ കോൾഡ് ടെന്നീസൺ ആസ് എ സാഡസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷ് പോയറ്റ്സ്. ഹി ഓൾസോ അത് ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരാൾ പറഞ്ഞത് ജോൺ വിൽസൺ ക്രോക്കർ ഓഫ് ദ ക്വാർട്ടേർലി റിവ്യൂവിൽ പറഞ്ഞത് അക്യൂസ്ഡ് ടെന്നീസൺ ലാക്ക് ഓഫ് മസ്കുലിനിറ്റി കൺസിഡർ ഹിം ആസ് എ മെമ്പർ ഓഫ് ദ കോക്നി സ്കൂൾ ഫോർ ഇമിറ്റേറ്റിംഗ് കീറ്റ്സ്. ഓക്കെ, മാത്യു അർണോൾഡ് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ത്രീ ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. യെറ്റ് ഓൾ എക്സ്പീരിയൻസ് ഈസ് ആൻ ആർച്ച് വേർ ത്രൂ ഗ്ലീംസ് ദറ്റ് അൺട്രാവൽഡ് വേൾഡ് ഹൂസ് മാർജിൻ ഫെയ്ഡ്സ് ആൻഡ് ഫോർ എവർ ആൻഡ് ഫോർ എവർ വെൻ ഐ മൂവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ ലൈൻസ് ആണ് എന്ന് മാത്യു അർണോൾഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നോ വിക്ടോറിയൻ ഇറയെ കുറിച്ചാണ് ചെറുതായിട്ട് നമുക്ക് പറയാനുള്ളത്. വിക്ടോറിയൻ ഇറയിൽ ക്വീൻ വിക്ടോറിയയുടെ ഒരു ഇറയിലുണ്ടായിരുന്ന റൈറ്റേഴ്സാണ്. ദാറ്റ് ഈസ് ഫ്രം 1837 to 1891 ക്വീൻ വിക്ടോറിയ ഇംഗ്ലണ്ട് പഠിച്ചിരുന്ന കാലത്ത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ട്, എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്, ലോർഡ് ആൽഫ്രഡ് ടെന്നീസൺ, തോമസ് ഹാർഡി, ചാൾസ് ഡിക്കൻസ്, വില്യം താക്കറെ, റോബർട്ട് ബ്രൗണിംഗ്, ബ്രൗണ്ടി സിസ്റ്റേഴ്സ് ഒക്കെ ആ ഗ്രൂപ്പിൽ പെട്ടവരാണ്, വിക്ടോറിയൻ റൈറ്റേഴ്സാണ്. ഓക്കെ ഫൈൻ, അപ്പോൾ അതാണ് അതിൽ നമുക്ക് ഉള്ളത്. നമുക്കിനി പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇത് ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പം ടൈം ഏകദേശം ഒരു 5:51 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നമുക്കിവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് വാട്സപ്പിലൂടെ മറ്റോ ഡിസ്കസ് ചെയ്യാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നേരെ പിന്നെ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ ഫൈൻ.